വെൽക്കം ബാക്ക് ടു മലയാളം റെസ്ലിംഗ് ന്യൂസ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിലൂടെ ഡബ്ല്യു ഡബ്ല്യൂടെ അടുത്ത പേപ്രവിയായ ടി എൽ സി പേപ്രിവിയിലേക്ക് ഏകദേശം ഉറപ്പായ മത്സരങ്ങളെ കുറിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് കൂടുതൽ അറിയാൻ നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഒന്നാമത് നമ്മൾ നോക്കുന്നത് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ വെച്ച് സ്മാക്ഡൗൺ ടാക് ടീം ചെയർമന്മാരായ ദി സ്ട്രീറ്റ് പ്രോഫിറ്റിൻ്റെ ടി എൽ സി പേപ്രിയിലെ ഒരു ഒപ്പണൻറ്റായി വരാൻ സാധ്യതയുള്ള ഒരു ടീമായിട്ട് ഡോൾഫ് ജിഗ്ലർ ബോബി റൂഡ് എന്നിവർക്ക് ഒരു അവസരം കൊടുക്കുന്നതായി നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗണിൽ കാണാൻ സാധിച്ചു ദി സ്ട്രീറ്റ് പ്രോഫിറ്റിനെ ഒരു നോൺ ടൈറ്റിൽ മത്സരത്തിലാണ് റോബർട്ട് റൂഡും ഡോൾഫ് ജിഗ്ലറും പരാജയപ്പെടുത്തിയത് ഇനി റോബർട്ട് റൂഡിനും ഡോൾഫ് ജിഗ്ലറിനും ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇവർക്കെതിരെ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം ആവശ്യപ്പെടാം സ്ട്രീറ്റ് പ്രോഫിറ്റ് അത്തരമൊരു മത്സരം കൊടുക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം സ്ട്രീറ്റ് പ്രോഫിറ്റ് തോറ്റത് കൊണ്ട് അവർക്കതൊരു നാണക്കേട് ഉണ്ടാക്കിയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇവരെ തോൽപ്പിച്ച ആ ഒരു നാണക്കേട് മാറ്റുക എന്ന് പറയുന്നത് കുറേ കാലമായി നമ്മൾ ഡബ്ല്യു ഡബ്ല്യുയിൽ കണ്ടുവരുന്ന ഒരു സ്റ്റോറി ലൈനാണ് മിക്കവാറും ഈ ഒരു മത്സരം ടി എൽ സി പേപ്പറിയിലായിരിക്കും നടക്കുക അങ്ങനെയാണ് സ്മാക്ഡോൺ ടീം ചാമ്പ്യൻഷിപ്പിന് വേണ്ടി നിലവിലെ ദി സ്ട്രീറ്റ് ചാമ്പ്യൻമാരായ ഒരു ചലഞ്ചറായി വരാൻ സാധ്യതയുള്ളത് റോബർട്ട് റൂഡ് ഡോൾഫ് ജിഗ്ലർ തുടങ്ങിയവരുടെ ടീമാണ് അങ്ങനെ ഈ ഒരു മത്സരം നടക്കുകയാണെങ്കിൽ ആരായിരിക്കും വിജയിക്കുക നിങ്ങളുടെ പ്രൊഡിക്ഷൻ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ മറ്റൊരു മത്സരം സ്മാക്ഡോന്റെ വുമൻസ് ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് നിലവിലെ ചാമ്പ്യനായ സാഷോ ബാങ്ക്സിന്റെ ടി എൽ സിയിലെ ഒപ്പോണൻറ് എന്ന് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പിക്കാൻ സാധിക്കുന്ന ചലഞ്ചർ എന്ന് പറയുന്നത് കാർമേല തന്നെയാണ് കുറേയധികം ആഴ്ചകളായി സാഷോ ബാങ്ക്സിനെ കാർമേല അറ്റാക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് കാർമേലയുടെ ഒരു റിട്ടേൺ ചെയ്തതിന് ശേഷം ആദ്യത്തെ ഒപ്പോണൻറ്റ് സ്മാക്ഡോൺ വുമൻസ് ചാമ്പ്യനായ സാഷ ബാങ്ക്സ് തന്നെയാണ് അപ്പോൾ സാഷ ബാങ്ക്സ് ഇന്ന് തിരിച്ച് കാർമേലയെ ആക്രമിക്കുന്നതും നമുക്ക് സ്മാക്ഡോണിൽ കാണാൻ സാധിച്ചു അപ്പോൾ ഇത് എന്തായാലും ടി എൽ സി പേപ്പറിയിലേക്കുള്ള ഒരു മത്സര കാടായിരിക്കും അങ്ങനെയാണെങ്കിൽ സ്മാക്ഡോൺ വുമൻസ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി സാഷ ബാങ്ക്സ് നേരിടുന്നത് കാർമേല എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാറിനെ ആയിരിക്കും ഈ ഒരു മത്സരത്തിൽ ആരാണ് വിജയിക്കാൻ സാധ്യത നിങ്ങളുടെ പ്രൊഡിക്ഷൻസ് കമൻറ്റ് ചെയ്യുക മറ്റൊരു മത്സരം സ്മാക്ഡൂൺ ബ്രാൻഡിലെ മിഡ് കാർഡ് ടൈറ്റിലായ ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് സാമിസൈൻ ആണ് നിലവിലെ ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻ എന്ന് പറയുന്നത് സാമിസൈൻ ഒരു പ്രോപ്പർ ഒപ്പോണന്റ് വന്നിട്ട് കുറേ കാലമായി അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പിന് സാമിസൈൻ്റെ ആയി വരാൻ സാധ്യത കൂടുതലുള്ളത് ബിഗി എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാർ ആയിരിക്കും ബിഗി സാമിസൈനെതിരെ ഒരു മത്സരം കൊടുക്കുകയാണെങ്കിൽ ബിഗിക്ക് ഒരു മത്സരം കൊടുക്കുകയാണെങ്കിൽ ബിഗി വിജയിക്കാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് കാരണം ബിഗിയെ ന്യൂഡേ എന്ന് പറയുന്ന ടീമിൽ നിന്ന് മാറ്റിയത് തന്നെ ഇൻഡിവിജ്വൽ നല്ല ഒരു പുഷ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വേൾഡ് ടൈറ്റിൽ റൺ ആ ഒരു രീതിയിലുള്ള ഒരു പുഷ് കൊടുക്കുന്നതിന് മുൻപ് ഒരു മിഡ് കാർഡ് ചാമ്പ്യൻ എന്നുള്ള നിലയിലൊരു ചെറിയൊരു പുഷ് കൊടുക്കും അതിന് സാമിസേൻ്റെ ഇൻ്റർ കോണ്ടൽ ചാമ്പ്യൻഷിപ്പിനുള്ളൊരു ഒപ്പോണൻറ്റായി വരുത്താനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ബിഗി സാമിസേൻ്റെ ഒപ്പോണൻറ്റായി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടാതെ സാമ്യു സെയിനും ബിഗിയും ഇന്ന് ഒരു ബാക്ക് സ്റ്റേജിൽ വെച്ചൊരു സെഗ്മെന്റ് തമ്മിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതും ഈ ഒരു മത്സരത്തിന്റെ സൂചനകൾ നൽകുന്നതാണ് അപ്പോൾ ഒരു മത്സരം ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി നിലവിലെ ചാമ്പ്യനായ സാമ്യു സെയിന് ബിഗിയെ നേരിടുകയാണെങ്കിൽ ആരായിരിക്കും വിജയിക്കുക എൻ്റെ അഭിപ്രായത്തിൽ ബിഗിയാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക അവസാനമായി നമ്മൾ നോക്കുന്നത് യൂണിവേഴ്സൽ ചാമ്പ്യനായ റോമൻ റീൻസിൻ്റെ എതിരാളിയെക്കുറിച്ചിട്ട് തന്നെയാണ് നമ്മൾ എല്ലാവരും ഇന്നത്തെ സ്നാക്ക്ഡൗ മെയിൻ ഇവൻ്റിൽ കണ്ടതാണ് ജെ ഊസോ കെവിൻ ഓവൻസിനെ ഒരു സ്റ്റീൽ ചെയർ കൊണ്ട് ആക്രമിക്കുന്നതും തിരിച്ച് കെവിൻ ഓവൻസ് ജെ ഊസോയെ ആക്രമിക്കുന്നതും അതിലൂടെ കെവിൻ ഓവൻസ് കാണിച്ചു തരുന്നത് റോമൻ റേഞ്ചിനെതിരെ താൻ നിൽന്നു അല്ലെങ്കിൽ താൻ വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഒരു അംഗത്തിന് റോമൻ റേഞ്ച് തയ്യാറായിക്കോളൂ എന്നുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ് ഇന്നത്തെ സ്മാക്ഡോണിന്റെ മെയിൻ ഇവന്റ് സെഗ്മെൻറ്റിൽ ഇന്ന് കെവിൻ ഓവൻസ് കൊടുത്തിരിക്കുന്നത് മുൻപൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഡാനിൽ ബ്രയൻ ആയിരിക്കും റോമൻ റൈൻസിൻ്റെ ടി എൽ സിയിലെ ഒപ്പോണൻറ്റ് എന്നുള്ളത് എന്നാൽ അതിനുശേഷം പുറത്തേക്ക് വന്ന അപ്ഡേറ്റ്സുകൾ പ്രകാരം ടി എൽ സിയിൽ റോമൻ റെയിൻസിന് മറ്റൊരു ഒപ്പോണൻറ്റ് അപ്പോൾ ഡാനിൽ ബ്രൈൻ റോമൻ റൈൻസിന് നേരിടാൻ സാധ്യതയുള്ള പേപ്പർ വ്യൂ എന്ന് പറയുന്നത് റോയൽ പേപ്പർ വ്യൂ ആയിരിക്കും എന്നുള്ളൊരു അപ്ഡേറ്റും വരുന്നുണ്ട് ആ ഒരു ബിഗ് പേപ്പർയിൽ വെച്ചിട്ട് ഡാനിൽ ബ്രയന് റോമൻ റയൻസിൻ്റെ എതിരെ ഒരു മത്സരം കൊടുക്കാനുള്ള സാധ്യതയാണ് ഉള്ളത് ജെ ഊസോ ഇന്ന് ഡാനിൽ ബ്രയൻ ബാക്ക് സ്റ്റേജിൽ വെച്ച് അറ്റാക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചു അതിനുശേഷമാണ് കെവിൻ ഓവൻസ് വേഴ്സസ് ജെ ഊസോ തമ്മിലുള്ള മത്സരം കൺഫേം ചെയ്യുന്നത് ആ ഒരു മത്സരത്തിൽ കെവിൻ ഓവൻസ് വിജയിച്ചു വിജയിച്ചതിന് ശേഷം ജെ ഊസോ സ്റ്റീൽ ചെയർ കൊണ്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ തിരിച്ച് കെവിൻ ഓവൻസ് ആക്രമിച്ച് കെവിൻ ഓവൻസിൻ്റെ ഒരു ആധിപത്യം കൊടുക്കുന്ന രീതിയിലാണ് ഇന്നത്തെ ഒരു സ്മാക്ഡൌൺ അവസാനിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ റോമൻ റേൻസിൻ്റെ യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ഇനിയുള്ള ഒരു ഒപ്പോണൻറ്റ് എന്ന് പറയുന്നത് കെവിൻ ഓവൻസ് ആയിരിക്കും അവർ തമ്മിലുള്ള മത്സരം ടി എൽ സി പേപ്പറിവിലായിരിക്കും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ആരായിരിക്കും വിജയിക്കുക എന്നുള്ളത് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ